കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ചിലവിനുള്ള പൈസ മേടിക്കുവാനായിട്ട് ഫാമിലി കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് യെസ് എന്നാണ്. മകൾക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്നും ചിലവിന് പൈസ മേടിക്കുവാനായിട്ട് അമ്മ മൈനർ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അമ്മ മുഖാന്തരം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുവാനും പൈസ കിട്ടുവാനും സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു വിധി നമുക്കൊന്ന് നോക്കാം. വിധി ഇങ്ങനെയാണ് പറയുന്നത്: ഡ്യൂട്ടി ഓഫ് ഫാദർ ടു മെയിൻറ്റെയിൻ ചൈൽഡ് ഡോട്ടർ എൻടൈറ്റിൽഡ് ടു സീക്ക് മെയിൻ്റനൻസ് ഫ്രം ഫാദർ എന്നാണ് പറയുന്നത്. അതായത് എന്താണ്, ഒരു ചെറിയ പെൺകുട്ടി 18 വയസ്സിന് താഴെ പ്രായമായിട്ടുള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്നും മെയിൻ്റനൻസിനുള്ള തുക മേടിക്കുവാനായിട്ട് സാധിക്കും. ഇനി അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 4 പോയിൻറ്റുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് ഇങ്ങനെയാണ്: അക്കോർഡിംഗ് ടു രജനീഷ് വേഴ്സസ് നേഹ അഗർവാൾ 2021 കേസ്, ദാറ്റ് ബോത്ത് ദ വർക്കിംഗ് മദർ ആൻഡ് വർക്കിംഗ് ഫാദർ ഹാവ് ടു ടേക്ക് ദി ലയബിലിറ്റി ഓഫ് ദി ചൈൽഡ് ആൻഡ് ഇഫ് ദ മദർ ഈസ് വർക്കിംഗ് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദ ഫാദർ വിൽ ബി അബ്സോൾവ്ഡ് ഫ്രം ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹിസ് ചൈൽഡ് എന്നാണ് പറയുന്നത്. അതായത് 2021 നിലവിൽ വന്നിട്ടുള്ള ഉണ്ടായിട്ടുള്ള രജനീഷ് വേഴ്സസ് നേഹ അഗർവാൾ എന്ന് പറയുന്ന കേസിൽ പറയുന്നത് എന്താണ്, അച്ഛനും അമ്മയ്ക്കും ഒരേപോലെ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് വ്യക്തികൾക്കും എന്ത് ചെയ്യാതെ കഴിയും, എന്ത് ചെയ്യണം, കുട്ടികളെ നോക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് ജോലി ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കുട്ടികളെ നോക്കുന്ന ചുമതലയിൽ നിന്നും അച്ഛന് ഒരു കാരണവശാലും പിന്മാറുവാനായിട്ടുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. അതായത് അമ്മയ്ക്ക് ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ല എങ്കിലും അച്ഛൻ എന്ത് ചെയ്യണം, ഈ ചെറിയ കുട്ടിക്ക് ചിലവിന് കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് നോക്കുക: ദ ഫാദർ ഈസ് ലീഗലി ബൗണ്ട് ടു മെയിൻറ്റെയിൻ ഹിസ് ചൈൽഡ് അക്കോർഡിംഗ് ടു ദി സ്റ്റാറ്റസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇനി ഈ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് അച്ഛൻ്റെ ജീവിത രീതിക്കും അച്ഛൻ്റെ സ്റ്റാറ്റസിനും ഈക്വലായിട്ടുള്ള ഒരു എമൗണ്ടാണ് കുട്ടികൾക്ക് അവകാശപ്പെടുവാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. അതിന് നെക്സ്റ്റ് പോയിൻ്റ് ഇതാണ്: ദ റിവിഷനിസ്റ്റ് ഹാഡ് ഫയൽഡ് ത്രൂ ഹർ മദർ ഫോർ ഗ്രാൻഡിങ് മെയിൻ്റനൻസ് ഓഫ് ഒരു സംഖ്യ 12 പെർ മന്ത്. അപ്പോൾ ഈ മൈനർ പെൺകുട്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, അമ്മ മുഖാന്തരമാണ് കോടതിയിൽ കുട്ടിക്ക് ചിലവിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലെ എന്താണ്, അച്ഛൻ്റെ കയ്യിൽ നിന്നും വരും മെയിൻ്റനൻസ് തുക കിട്ടാതെ വരുന്ന പെൺകുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് എന്ത് ചെയ്യാം, കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം, തുക മേടിച്ചെടുക്കുവാനും സാധിക്കും. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം. ബൈ ബൈ.